സകലജാതി മത്സ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വലയായിട്ടാണ് ഈശോ ദൈവരാജ്യത്തെ ഉപമിക്കുന്നത്. വലിയ തിമിംഗലം മുതൽ ചെറിയ പൂഞ്ഞാൻ വരെ എല്ലാ തരം മത്സ്യങ്ങൾക്കും ഇതിനകത്ത് സ്പേസ് ഉണ്ടെന്നർത്ഥം. എന്നെക്കാളും വ്യത്യാസമുള്ള, വൈജാത്യമുള്ള, വിഭിന്നമായ എന്തിനേയും കാണുമ്പോൾ അതെനിക്ക് ഭീഷണിയാണ് എന്ന് കരുതാനും അതിനെ ശത്രുപക്ഷത്ത് നിർത്താനും പുറത്താക്കാനുമുള്ളൊരു പ്രവണതയാണ് സ്വാഭാവികമായിട്ട് എന്നിൽ നമ്മിൽ ഉണർന്നു വരിക. പക്ഷെ ഇതിന് നേരെ വിപരീതമായ സ്വഭാവമാണ് ഈശോ ദൈവരാജ്യത്തിനായിട്ട് കൽപ്പിക്കുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വല, ഓൾ ഇൻക്ലൂസീവാണ്, എല്ലാവർക്കും ഇതിനകത്ത് സ്പേസ് ഉണ്ട്. ഇത്തരമൊരു ദൈവരാജ്യത്തിൻ്റെ മനോഭാവത്തിലേക്ക് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തൊട്ടു മുമ്പത്തെ ഉപമയിൽ ഈശോ പറയുന്നുണ്ട്. വലിയ നിധി കണ്ടെത്തിയവൻ, വിലപിടിപ്പുള്ള രക്തം കണ്ടെത്തിയവൻ, അത്തരമൊരു കണ്ടെത്തലിലാണ് മറ്റുള്ളവരുടെ സ്പേസ്, മറ്റുള്ളവരുടെ വൈജാത്യം, മറ്റുള്ളവരുടെ വ്യത്യാസം എനിക്കൊരു ഭീഷണിയായിട്ട് തോന്നാതിരിക്കുന്നത്. എൽ ഗ്രേക്കോ എന്ന് പറയുന്ന പ്രശസ്തനായ ചിത്രകാരൻ യൂറോപ്പിലാണ്. ഇയാളെ കാണാൻ ഇയാളുടെ കൂട്ടുകാരനൊരു ദിവസം വന്നു. വസന്തകാലം, സൂര്യപ്രകാശം, വെളിച്ചം, നല്ല ദിവസം. ഇയാൾ മുറിക്കകത്ത് കയറി കഥകടച്ച് ജനാലയുടെ കർട്ടനിട്ടകത്തിരിക്കുകയാണ്. കൂട്ടുകാരൻ പുറത്തു നിന്ന് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ദേ നോക്കൂ, പുറത്തെന്തൊരു വെളിച്ചമാണ്, നല്ല ഒരു ദിവസം, പുറത്തേക്ക് വരൂ. അപ്പോൾ ഇയാൾ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ അതിനും വലിയ വെളിച്ചമാണ്. സ്വന്തം സ്പേസ്, സ്വന്തം വെളിച്ചം, വിലപിടിച്ച രക്തം, സ്വന്തം നിധി കണ്ടെത്തിയവന് മറ്റുള്ളവരുടെ വ്യത്യാസങ്ങൾ, വൈജാത്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ ഒരിക്കലും ഭീഷണിയാവില്ല. ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലയായി മാറാൻ പറ്റും. മറക്കണ്ട, ദൈവത്തിൽ ആള് ഒന്നല്ല, മൂന്നാളുകളാണ്. പോരാ, സുവിശേഷങ്ങൾ ഒന്നല്ല, നാലാണ്. അതുകൊണ്ട് തന്നെ സഭ കാതോലികമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലയുടെ സ്വഭാവം ആർജിക്കുന്നിടത്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകുന്നത്. അതിനെന്താ വേണ്ടത്? നിൻ്റെ സ്പേസ്, നിൻ്റെ വില പിടിച്ച രക്തം തിരിച്ചറിയുക. അപ്പോൾ മറ്റൊന്നും നിനക്ക് ഭീഷണിയാവില്ല.